നമസ്കാരം, ബിഹേവ് സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേരാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ എൽ ഡി പരീക്ഷയ്ക്കും എൽ ജി എസിനും അതേപോലെ തന്നെ എസ് എസ് സിക്കും ആർ ആർ ബി പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഹീറ്റ് എന്നാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ താപം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഹീറ്റ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ താപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളത് ആരെങ്കിലും ചോദിക്കണം എന്താണ് ഹീറ്റ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരു 99% ആൾക്കാരും പറയുന്ന ഒരു ഉത്തരമാണ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറയാം. അല്ലെ, ഹീറ്റ് എനർജിയുടെ ഒരു വകഭേദമാണ് എന്ന് പറയാം. പറഞ്ഞ ഡെഫിനിഷൻ ശരി തന്നെയാണ്. ടെമ്പറേച്ചർ എന്താണ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നതാണ് എന്താണ് ഡിഗ്രി ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ഓഫ് എ ബോഡി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ നമുക്ക് പറയാം എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയ്ക്ക് നമുക്ക് താപത്തിന്റെ ഹീറ്റിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് എടുത്തിരുന്ന ചോദ്യം നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം താപം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഏതൊരു വസ്തു ആണെങ്കിലും ശരി, ഇപ്പൊ ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, ബോർഡാണെങ്കിലും ശരി, മാർക്കർ ആണെങ്കിലും ശരി, എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകൾ കൊണ്ടാണ് അല്ലെ, മോളിക്യൂൾസ് കൊണ്ടാണ്. ഇപ്പൊ ഈ മാർക്കറുകൾ കൺസിഡർ ചെയ്തേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകൾ മോളിക്യൂൾസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിന്റെ ഒരു പ്രതലത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെയാണ്. ആകെ ഗതികോർജം എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ ഒരു വസ്തുവിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെ, ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെ, ടോട്ടൽ കൈനറ്റിക് എനർജിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹീറ്റ് എന്ന് പറയുന്നു. നമ്മുടെ എൽ ജി എസ് വരെ ചോദ്യമായിരുന്നു ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെ എന്തെന്ന് വിളിക്കുന്നു? എന്തെന്ന് വിളിക്കുന്നു? ഹീറ്റ് എന്ന് വിളിക്കുന്നു, താപം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് നമ്മള് അടുത്ത നമുക്ക് നോക്കാം ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ എന്ന് പറയാമെന്ന് നോക്കാം. നമുക്ക് തന്മാത്രകളുടെ ടോട്ടൽ കൈനറ്റിക് എനർജി ആകെ ഗതികോർജത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? താപം എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കൂടെ? ടെമ്പറേച്ചറിനെ ഒരു പ്രതലത്തിലുള്ള അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആവറേജ് കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി, ശരാശരി കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സില് നമ്മൾ ഹീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡെഫിനിഷൻസ് ടെമ്പറേച്ചറിന്റെ ഹീറ്റിന്റെ ഡെഫിനിഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താപം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞേ? ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെ എന്തെന്ന് വിളിക്കുന്നു? താപം എന്ന് പറയുന്നു. ശരാശരി ഗതികോർജത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില, ഊഷ്മാവ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ എസ് സി ആർ ടിയുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹീറ്റിനെ കുറിച്ച് ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കും. നമ്മളിപ്പോ ഒരു വസ്തു എടുക്കുകയാണ്, ഞാൻ ഈ മാർക്കർ ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഒരു വസ്തു എടുത്ത് നമ്മളിങ്ങനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ ആ വസ്തുവിൽ നിന്ന് നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടും അല്ലെ, അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും. ഇങ്ങനെ ഒരു വസ്തുവിൽ നമുക്ക് ഒരു ചൂട് അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്ന സെൻസേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? താപം എന്ന് വിളിക്കാം. അപ്പൊ ഹീറ്റിനെ നമുക്ക് എന്താ പറയാ? സെൻസേഷൻ ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ഓഫ് എ ബോഡി, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? താപം എന്ന് വിളിക്കുന്നു. അതേസമയം ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? ആ ബോഡിക്ക്, ആ പ്രതലത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് എത്ര അളവിലാണ് ഹോട്ട്നസ് അല്ലെങ്കിൽ കോൾഡ്നസ് ഉള്ളത്, എത്ര അളവിൽ ഡിഗ്രി ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ഓഫ് ബോഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കൂടെ? ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ സെൻസേഷൻ ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സെൻസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? താപം എന്ന് വിളിക്കുന്നു. ഡിഗ്രി ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ. ആദ്യം എന്തോ പറഞ്ഞേ? താപം, ടോട്ടൽ കൈനറ്റിക് എനർജി, മോളിക്യൂൾസിന്റെ ആകെ ഗതികോർജം. ഓക്കെ, ടെമ്പറേച്ചർ, ശരാശരി ഗതികോർജം, മോളിക്യൂൾസിന്റെ ശരാശരി ഗതികോർജം, സെൻസേഷൻ ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ആണ് എന്നുണ്ടെങ്കിൽ താപമായി, അതേപോലെ ഡിഗ്രി ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായി എന്ന് പറയാം? നമുക്ക് ടെമ്പറേച്ചർ ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമ്മള്
ആദ്യമേ നമ്മൾ ഹീറ്റിന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞില്ലായിരുന്നോ? നമുക്ക് പരീക്ഷിക്കുന്നതിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇത് നിർവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സയന്റിസ്റ്റ് ആരാണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് നിർവചിച്ച സയന്റിസ്റ്റ് ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾസ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾസ് എന്നാണ്. എന്താണ് അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? ഹീറ്റ് ഊർജത്തിന്റെ ഒരു വകഭേദമാണ് എന്ന് കണ്ടുപിടിച്ചു. ഫോം ഓഫ് എനർജി ആണ് അദ്ദേഹം നിർവചിച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഈ ജൂള് എന്നുള്ള വാക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും അല്ലേ. ജൂൾ എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. എന്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്? ഹീറ്റിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത് ഹീറ്റിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഊർജത്തിന്റെ വകഭേദമാണ് എന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഹീറ്റിന്റെ എസ് ഐ യൂണിറ്റ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ജൂൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിനൊക്കെ മുമ്പ് നമ്മുടെ ഈ എസ് ഐ സിസ്റ്റത്തിന് മുമ്പ് നമ്മൾ സി ജി എസ് സിസ്റ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ സി ജി എസ് സമ്പ്രദായത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, സി ജി എസ് സമ്പ്രദായത്തിൽ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കലോറിയാണ്. എന്താണ്? കലോറിയാണ്. ഓക്കെ, നമ്മുടെ പി എസ് സി പരീക്ഷകൾക്കൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചതാണ്, നമ്മുടെ ഹീറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരു കലോറി, ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾസ് എന്നൊരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കലോറി ഈസ് ഈക്വൽ ടു ടാഷ് ജൂൾസ്. എത്ര ജൂൾസ് ആണ്? 1 calorie ഈസ് ഈക്വൽ ടു 4.2 joules ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾസ് ആണ്? 4.2 joules ആണ്. ഓക്കെ, അപ്പൊ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ത് കണ്ടുപിടിച്ചു? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് കണ്ടുപിടിച്ചു. ഹീറ്റിന്റെ യൂണിറ്റ്, താപത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾസ് എന്ന് പറയുന്നത്. സി ജി എസ് സമ്പ്രദായത്തിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കലോറി എന്ന് വിളിക്കുന്നു അല്ലെ. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾസ് ആണ്? 4.2 joules ആണ്. മറന്നു പോകരുത്, 4.2 joules ആണ്. ഓക്കെ, നമുക്കിനി ഈ കലോറിയുടെ ഡെഫിനിഷൻ എങ്ങനെ വരും നമുക്ക് നോക്കാം. കലോറിയുടെ ഡെഫിനിഷനും അതേപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനിഷനും സ്പെസിഫിക് കപ്പാസിറ്റി ഡെഫിനിഷനും നമ്മൾ അറിഞ്ഞു. കൺസെപ്റ്റോട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കിനിപ്പോ ക്വസ്റ്റ്യൻ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ നമുക്ക് ഒന്ന് മാറിയാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഒരു കലോറിനെ, ഒരു കലോറി അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങൾ 1 gram വെള്ളം, 1 gram വാട്ടർ, വെള്ളം നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, സപ്പോസ് ഈ വാട്ടറിന്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ ഒരു 30 degree Celsius ആണ് എന്ന് കരുതുക. ഓക്കെ, 30 degree Celsius ആണ് എന്ന് കരുതുക. ഓക്കെ, ഈ 1 gram ജലത്തിന്റെ, വെള്ളത്തിന്റെ ഊഷ്മാവ് നമുക്ക് എന്ത് ചെയ്യാം? 1 degree കൊണ്ട് വർദ്ധിപ്പിക്കണം. എത്ര കൊണ്ട് വർദ്ധിപ്പിക്കണം? 1 degree Celsius കൊണ്ട് വർദ്ധിപ്പിക്കണം. ഓക്കെ, അതിന് ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന താപത്തിനെ, ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 calorie എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 gram ജലം നിങ്ങൾ എടുത്തിരിക്കുകയാണ്, വെള്ളം എടുത്തിരിക്കുകയാണ്, അതിന്റെ താപനില നിങ്ങൾക്ക് എത്ര വർദ്ധിപ്പിക്കണം? 1 degree Celsius കൊണ്ട് വർദ്ധിപ്പിക്കണം അല്ലേ. അതിന് ആവശ്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന താപത്തിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്, ഹീറ്റിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? 1 calorie എന്ന് നിങ്ങൾ വിളിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് 1 gram വെള്ളം കൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ എത്രയാകണം? 1 degree കൊണ്ട് കൂട്ടണം, അതായത് 31 degree Celsius ആകണം അല്ലേ. അതിനാവശ്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന താപത്തിന് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നു? 1 calorie എന്ന് നിങ്ങൾ. അപ്പൊ കലോറിയുടെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. ഹീറ്റ് കപ്പാസിറ്റിയുടെ മലയാളം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ താപധാരിത എന്നാണ് അല്ലേ. അപ്പൊ താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം, നമുക്കൊരു വസ്തു തന്നിരിക്കുകയാണ്, ഒരു പദാർത്ഥം തന്നിരിക്കുകയാണ്. ഓക്കെ, സപ്പോസ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 degree Celsius ആണ് എന്ന് കരുതുക. ഓക്കെ, അതിപ്പോ ടെമ്പറേച്ചർ എത്രയാണ്? 30 degree Celsius ആണ് എന്ന് കരുതുക. ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് 1 degree കൊണ്ട് വർദ്ധിപ്പിക്കണം. എത്ര വർദ്ധിപ്പിക്കണം? 1 degree കൊണ്ട് വർദ്ധിപ്പിക്കണം. അതിന് ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന, അതിനാവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ, താപത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? താപധാരിത എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിന്റെ, ഒരു പദാർത്ഥത്തിന്, അത് ഏത് വേണമെങ്കിലും ആയിരിക്കും, ഒരു പദാർത്ഥത്തിന്റെ ഹീറ്റ് ടെമ്പറേച്ചർ, താപനില, ഊഷ്മാവ് 1 degree കൊണ്ട് വർദ്ധിപ്പിക്കണം. അതിനാവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത എന്ന് പറയുന്നു. അതിന്റെ യൂണിറ്റിനെ നമ്മൾ എന്താ, യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ ആണ്. എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ പെർ കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താപധാരിത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് എന്നുള്ള നോക്കാം അല്ലെ. ഹീറ്റ് കപ്പാസിറ്റിയിൽ നിന്ന് എന്തോ ഒരെണ്ണം
സ്പെസിഫിക് ആയിട്ട് വന്നല്ലേ, വിശേഷിച്ച് കയറി വന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കാര്യം. താപധാരിതയിൽ നിന്ന് എന്തോ ഒരു സംഭവം കൂടെ വിശേഷിച്ച് കയറി വന്നു, സ്പെസിഫിക് ആയിട്ട് കയറി വന്നു. നമ്മൾ താപധാരിത പറഞ്ഞപ്പോ ഏതോ ഒരു വസ്തു എന്നെ പറഞ്ഞു അല്ലേ, ഒരു വസ്തു അതിന്റെ മാസോ വെയിറ്റോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പൊ ഈ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റിയില് അതിനകത്ത് നമ്മൾ പറയുന്നത് ഒരു കിലോഗ്രാം ഉള്ള വസ്തുവിനെ, ഒരു കിലോഗ്രാം ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് നമുക്ക് ഒരു ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് വർദ്ധിപ്പിക്കണം. ഒരു കിലോഗ്രാം ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് നമുക്ക് എത്ര വർദ്ധിപ്പിക്കണം അവിടെ, ഒരു ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് വർദ്ധിപ്പിക്കണം. അതിന് നമ്മൾ ആവശ്യമായിട്ട് കൊടുക്കുന്ന ഹീറ്റിനെയാണ്, താപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കിലോഗ്രാം ഉള്ള വസ്തുവിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് കൂട്ടണം, അതിനെ എന്തെന്ന് പറയുന്നു, വിശിഷ്ട താപധാരിത. ഓക്കെ, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഒരു ഡിഗ്രി കൊണ്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, വെറും താപധാരിത എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് താപധാരിതയുടെ, വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്തുവായിരിക്കും, ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. എസ്ഐ യൂണിറ്റ് ആണ്, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓക്കെ, വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഏറ്റവും കൂടുതലുള്ള വസ്തു. നമ്മുടെ പരീക്ഷകൾക്ക് എസ് എസ് സിക്കും ബി എസ് സിക്കും റെയിൽവേക്കും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണ്, നമ്മുടെ ജലമാണ്, വാട്ടറാണ്. എത്രയാണ്, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓക്കെ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് കറക്റ്റ് പറയുകയാണെങ്കിൽ 4816 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. 4.8 കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4816. നമ്മള് ഈ പറയുന്ന ഒരു കണക്കൊക്കെ ചെയ്യുന്നതിന് ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4200 എന്ന് നമ്മള് പറയുന്നത്. മാത്തമാറ്റിക്സ് പ്രോബ്ലം ഒക്കെ ചെയ്യും, മാത്സ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 4200 എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് രണ്ട് വാല്യൂസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് എന്ത് പറഞ്ഞത്, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള വസ്തു, സ്പെസിഫിക് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ഏതാണ്, ജലമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതലുള്ള മൂലകം എലമെന്റ് ഏതാണ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തുവാണ്, ഹൈഡ്രജൻ ആണ്. ഏതാണ്, ഹൈഡ്രജൻ. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ജലം ഏതാണ്, സോറി മൂലകം എലമെന്റ് ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹീറ്റിൽ നിന്ന്, നിങ്ങൾ താപത്തിൽ നിന്നുള്ള ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇപ്പോ രണ്ടു വസ്തുക്കൾ ഇരിക്കുകയാണ്. ഓക്കെ, രണ്ടു വസ്തുക്കൾ ഇരിക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്നും ബി എന്നും കൊടുക്കാം. ഓക്കെ, ഒരു വസ്തുവിന്റെ പേര് എ, ഒരു വസ്തുവിന്റെ പേര് ബി എന്നും നിങ്ങൾ കരുതാം. ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം 40 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നു, ഒരെണ്ണം 70 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നു. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ ഒരെണ്ണം ഇരിക്കുന്നു, ഒരെണ്ണം 70 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഓക്കെ, ഈ പറയുന്ന എന്റെ ചോദ്യം ഇതാണ്, ഹീറ്റ് താപം ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നു, ഒഴുകുന്നത്. ഓക്കെ, ഹീറ്റ് ഫ്ലോസ് ഫ്രം വിച്ച് ബോഡി ഏത് ബോഡിയിൽ നിന്ന് ഏത്, ബിയിൽ നിന്ന് എയിലേക്കാണോ എയിൽ നിന്ന് ബിയിലേക്കാണോ, അതോ രണ്ടിന്റെ ഇടയിൽ ഹീറ്റ് ഫ്ലോ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, എന്താണ് അതിന്റെ ആൻസർ എന്തായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹീറ്റ് ഓൾവേസ് ഫ്ലോ ഫ്രം, താപം എപ്പോഴും എവിടുന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെയാണോ ഉള്ളത് അവിടുന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കും എന്ത് എപ്പോഴും പോകുന്നത്, ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇവ തമ്മിലിടയിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്തുമായിരിക്കൂടെ, ഇവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് വരാൻ കാരണം, ഹീറ്റ് ഫ്ലോ ചെയ്യാൻ കാരണമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരിക്കും. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവയുടെ ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, താപനിലയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ്, 70-40 കുറച്ചാൽ 30 കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വേറൊരു ബോഡീസ് ഇരിക്കുന്നത് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ബോഡീസ് ഇരിക്കുന്നു, ഇതിന്റെ ടെമ്പറേച്ചർ 40 ആണ് എന്ന് കരുതുക, ഇതിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ഈ രണ്ട് ബോഡീസ്, ഓക്കെ എയും ബിയും, ഇവിടെ ഈ ഇത് ബോഡി നമ്പർ അറേഞ്ച്മെന്റ് 1, ഇത് അറേഞ്ച്മെന്റ് 2, ഏറ്റവും കൂടുതൽ ഹീറ്റ് ഫ്ലോ നടക്കുന്നത് എവിടെയായിരിക്കും, ഏറ്റവും കൂടുതൽ ഹീറ്റ് ഫ്ലോ നടക്കുന്നത്, ഞാൻ പറഞ്ഞു ഹീറ്റ് ഫ്ലോ നടക്കുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എവിടെയാണോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഏറ്റവും കൂടുതലുള്ളത്, താപ വ്യത്യാസം എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത്, താപനിലയുടെ വ്യത്യാസം എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത്, അവിടെയായിരിക്കും മാക്സിമം ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയുണ്ട് രണ്ട് ബോഡീസിന്റെ ഇടയില്, 30 മാത്രമേ ഉള്ളൂ അല്ലേ. സെക്കൻഡ് ഫ്ലോ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയുണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയുണ്ട്, ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഫ്ലോ നടക്കുന്നത് എവിടെയായിരിക്കും, നമ്മുടെ രണ്ടാമത്തെ അറേഞ്ച്മെന്റിൽ
ഓക്കേ ഇനി നമുക്ക് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ടെമ്പറേച്ചറിന്റെ ആ യൂണിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നമ്മൾ ഏതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് പറയുന്നുണ്ട് കെൽവിൻ പറയുന്നുണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ മൂന്ന് തമ്മിൽ റിലേഷൻ ഒക്കെ ഉണ്ട് ആ റിലേഷനും ബാക്കിയുള്ള ടെമ്പറേച്ചർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള് ജി കെയുടെ മാത്സിന്റെ ഇംഗ്ലീഷിന്റെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാം ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ആയിരിക്കും താങ്ക് യു